സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. ആക്രമത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനയ്ക്കൽ സ്വദേശികളായ പൂഴിക്കുന്നത്ത് വീട്ടിൽ പി ബി ഭവീഷ് 33 വയസ്സ്, ചൂണ്ടുപുരക്കിൽ നന്ദകുമാർ 26 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ഭവീഷിന്റെ സുഹൃത്തും അയൽവാസിയുമായ സുബിലിന്റെ വീട്ടിലേക്കാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ പണം ആവശ്യപ്പെട്ട് എത്തിയത്. എന്നാൽ ഈ സമയത്ത് സുബിലിന്റെ സഹോദരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ജീവനക്കാർ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയും പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ചെയ്തതോടെ സുബിലിന്റെ നിർദ്ദേശപ്രകാരമാണ് അയൽവാസിയായ ഭവീഷ് വീട്ടിലെത്തിയത്. പെൺകുട്ടികൾ മാത്രമുള്ള സമയത്ത് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞതോടെ ഇരുവരും ചേർന്ന് ഭവീഷിനെ ആക്രമിക്കുകയായിരുന്നു. തടയാനെത്തിയ സുഹൃത്ത് നന്ദകുമാറിനും പരിക്കേറ്റു. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരെ തടഞ്ഞുവെച്ചു. തുടർന്ന് പോലീസ് എത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് അയവ് വന്നത്. പെൺകുട്ടിയും അക്രമത്തിൽ പരിക്കേറ്റ ഭവീഷ്, നന്ദകുമാർ എന്നിവർ നൽകിയ പരാതിയിൽ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. അസിസ്റ്റന്റ് മാനേജർ സെബാസ്റ്റ്യൻ, ലോൺ ഓഫീസർ പ്രവീൺ എന്നിവരാണ് അക്രമം നടത്തിയതെന്ന് അക്രമത്തിനിരയായവർ പറഞ്ഞു. എന്നാൽ ഇവർക്കെതിരെ ആക്രമണം നടന്നിട്ടില്ലെന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുന്നത്. വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടതോടെ പുറത്തുനിന്നും ഒരു സംഘമെത്തി തങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ പറഞ്ഞു. 5:30 സമയത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള സുബില് ഫോൺ ചെയ്തിരുന്നു. അവരുടെ വീട്ടില് അവരുടെ പെങ്ങള് മാത്രമുള്ള സമയത്ത് കളക്ഷൻ ഏജന്റിന്റെ രണ്ട് ഗുണ്ടകളും ഇതേപോലെയാണ് ആളുകൾ വന്നിട്ട് അവരെ ഭീഷണിപ്പെടുകയും വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയും അപ്പൊ അരാതായി പെരുമാറുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ട് സുബില് ആദ്യം ഭവീഷാടിനെ വിളിച്ച് ഇതിന്റെ ഭാഗത്ത് ഭവീഷാടിനാണ് ആദ്യം അവിടെ എത്തിയത്. ഭവീഷാടാണ് അവിടുത്തെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം. അത് അവിടെ എത്തിയപ്പോൾ ആളെ തിരിച്ചാക്രമിക്കാണ് അവർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ ആളെ എത്തിയതിന്റെ പിന്നാലെയാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പൊ അവരെന്നെ ആക്രമിച്ചു. ജീവൻ ബാങ്കിന്റെ ഉണ്ടകളാണ് വന്നത്. ലോൺ എടുത്തതിന്റെ ഭാഗമായിട്ട് അതിന്റെ കളക്ഷൻ പിരിക്കാൻ വന്നു. അപ്പൊ അവന്റെ പെങ്ങള് മാത്രം ഉണ്ടായിരുന്നത്. അപ്പൊ ആ പെങ്ങള് സുബിലിനെ വിളിച്ചിട്ട് പറഞ്ഞു. സുബില് പറഞ്ഞു അവൻ അവിടുത്തെ യൂണിയനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അവരെ സമ്മതിച്ചില്ല. തിരിച്ച് അസഭ്യം പറയുകയും അങ്ങനെ അപകടം വളരെ അപകടമായ രീതിയിലാണ് പെരുമാറിയത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ പോലീസ് നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. പല ഫൈനാൻസുകളുടെ പേരിലും ബാങ്കുകളുടെ പേരിലും ഇതുപോലുള്ള ഗുണ്ടാക്രമണങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെല്ലാം നല്ല രീതിയിലുള്ള നടപടി ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം വെരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയർ, സ്പെഷ്യാലിസ്റ്റ് ഒ പി, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9999 54.